നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. എർലിംഗ് ഹാലൻഡ് ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിക്കുന്നത് തുടരുകയാണ്. ഇന്നലെയും അദ്ദേഹത്തിൻ്റെ വക ഇരട്ട ഗോളുകൾ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 10 ഗോളുകൾ വളരെ കുറഞ്ഞ മത്സരങ്ങൾ കൊണ്ട് നേടി എല്ലാവരെയും ഞെട്ടിച്ച ഹാലൻഡ് ഇതാ ഇപ്പോൾ 25 ഗോളുകൾ തികച്ചിരിക്കുന്നു യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ, അതും വെറും 20 മത്സരങ്ങളിൽ നിന്ന്. മറ്റെല്ലാവരെയും ഒരുപാട് ദൂരം പിന്നോട്ടടിക്കുന്ന, പിന്നിലാക്കി കളയുന്ന ഒരു പ്രകടനമാണ് ഹാലൻഡ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗിൽ 20 മത്സരങ്ങൾ പൂർത്തിയാക്കിയ സമയത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരൊറ്റ ഗോളും UCLൽ നേടിയിട്ടുണ്ടായിരുന്നില്ല. ലയണൽ മെസ്സി അത്രയും മത്സരങ്ങളിൽ നിന്ന്, 20 ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിൽ നിന്ന് നേടിയിരുന്നത് 8 ഗോളുകളാണ്. അവിടെയാണ് എർലിംഗ് ഹാലൻഡ് 25 ഗോളുകളുമായിട്ട് വിസ്മയിപ്പിക്കുന്നത്. ഒരുപക്ഷെ വ്യത്യസ്തമായ പൊസിഷനുകളിലാണ് അവർ കളിച്ചിരുന്നത് എന്നത് നമുക്ക് വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. അതോടൊപ്പം മറ്റൊരു കണക്ക് കൂടി ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തു വിടുന്നുണ്ട്. 25 ഗോളുകളിലേക്ക് എത്താൻ എത്ര മത്സരങ്ങൾ എടുത്തു മറ്റ് താരങ്ങൾ? അതായത് വേഗത്തിൽ 25 ഗോളുകൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ പൂർത്തിയാക്കിയ താരങ്ങളുടെ ലിസ്റ്റ് ഒന്ന് നോക്കുക. എർലിംഗ് ഹാലൻഡ് 20 കളികളിൽ നിന്ന് 25 ഗോളുകൾ നേടി ഒന്നാമത് നിൽക്കുമ്പോൾ 30 കളികളിൽ നിന്ന് 25 ഗോളുകൾ നേടി വാൻ നിസ്റ്റൽറോയും ഫിലിപ്പ് ഇൻസാഗിയുമാണ് തൊട്ടു പുറകിലുള്ളത്. 39 ഗോളുകളുമായിട്ട് ഗോമസു 39 മത്സരങ്ങളിൽ നിന്ന് 25 ഗോളുകളിലേക്ക് എത്തി ഗോമസുണ്ട്. കരീം ബെൻസീമ ഈ ഒരു നേട്ടത്തിലേക്ക് എത്താൻ വേണ്ടി 41 മത്സരങ്ങളാണ് എടുത്തതെങ്കിൽ ലയണൽ മെസ്സി 42 മത്സരങ്ങൾ എടുത്തു. ലെവൻഡോസ്കിയും എംബാപ്പയും ഒക്കെ 25 ഗോളുകൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ തികക്കാൻ വേണ്ടി 42 മത്സരങ്ങളാണ് എടുത്തത്. ഹാലൻഡ് എന്തായാലും വിസ്മയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ചെറിയ പ്രായമാണ്, പരിക്ക് പറ്റാതെ അദ്ദേഹത്തിന്റെ കരിയർ മുന്നോട്ട് പോയാൽ ഫുട്ബോൾ ലോകത്തെ ഗോളടിയുടെ പല കണക്കുകളും തകർന്നു വീഴുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ടോക്സ് വീണ്ടും എത്താം.